പാചകവാതകത്തിന്റെയും പെട്രോളിന്റെയും വില ദിനം പ്രതി കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് ഒരു 50 പൈസയോ 1 രൂപയോ 2 രൂപയോ ഒക്കെ പെട്രോളിന് കൂടിയതിനെ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. പാചകവാതകത്തിന് വില കൂടിയതിന്റെ പേരിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും കാണാനില്ല. എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ അടുക്കളയിലേക്കും പുറത്തിറങ്ങിയ വണ്ടിയിലും ഉപയോഗിക്കുന്ന ഈ രണ്ട് സാധനം അത്യന്താപേക്ഷിതമായ രണ്ട് വസ്തുക്കളാണ്. ഇതിന് ഇമാതിരി വില കൂടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. പെട്രോളിന് വില വർദ്ധന കുറിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം ഈ സാമ്പത്തിക വർഷം കഴിയില്ലേ, ഇപ്പോൾ എപ്പോഴാണ് കഴിയണം, മാർച്ച് 31 100 രൂപ പറയണം. അപ്പം ഞാൻ ഇത് വിറ്റ് കാശ് മേടിക്കും, എന്നിട്ട് തണ്ടിന് പോകും. ഇതിപ്പോൾ പരമ്പരാഗത മത്സ്യബന്ധനമാണ്. അപ്പം ഇതുകൊണ്ട് ഞങ്ങപ്പോൾ പഴയ കണ്ടീഷനാവും, തണ്ടും പങ്കാളും വലിച്ചു പോകും. വികസനം അദാനിക്കും, പിന്നെ നമ്മളെ അമ്പാനിക്ക് അമ്പാനിന്റെ പെണ്ണും പിള്ളക്കൊക്കെയാണ് വികസനം നടക്കുന്നത്. സാധാരണക്കാർ ഞങ്ങളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കണ, ഞങ്ങൾ വോട്ട് മേടിച്ചിട്ട് എല്ലാവരും നടക്കണ്ട. അതായത് ഇപ്പിരിക്കുന്ന കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആ സർക്കാരിന്റെ പ്രതിനിധികളാണ് ഇവിടെ കൈ മറ്റേ കാളവണ്ടി വലിച്ചേർന്നത് ഒരു 5 കൊല്ലം മുമ്പ്. എന്തിനാന്നറിയോ, കേരളത്തിന്റെ മറ്റേ ടാക്സ് ഉറക്കണമെന്ന് പറഞ്ഞു, പെട്രോളില് തീരുവ ഉറക്കണമെന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാരാണ് ഇപ്പൊ കേറുന്നിട്ട് ഇപ്പൊ ചെയ്യണത്. പക്ഷേ ഭരണം മാറണ കേന്ദ്രത്തിന് അവര് മാറിയില്ല. മുൻപ് ഈ വിലക്ക് എന്തോരം പെട്രോൾ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്നു? ഇപ്പൊ ഇരിക്കുന്ന 3 കുപ്പിയുണ്ട്. എവിടെ കാണിക്കുക? ഞാൻ 3 കുപ്പി എടുത്ത. ഈ 3 കുപ്പി പെട്രോൾ ഓയിലും മേടിക്കാൻ ഒരു 5 വർഷം മുമ്പില്ല. ഈ കേന്ദ്ര സർക്കാർ ഭരിക്കണതിന് മുമ്പ് ഈ 3 കുപ്പി പെട്രോൾ മേടിക്കാൻ ഒരു 300 രൂപ മതി. ഇപ്പൊ അത് 640 രൂപ വേണം. ഈ 3 കുപ്പി 210 300 രൂപ. ആ 600 രൂപ നേരെ ഇരട്ടിയായി. ഇവിടെ പണി എടുത്തിട്ട് ആകെപ്പാടെ കിട്ടണത് ചിലപ്പോ 2000 1800 രൂപ കിട്ടുന്നത് പണി എടുത്തിട്ട്. രണ്ടാള് പണിക്ക് പോയിട്ട് ഇത്ര ഇത് ഞങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന കാശില് 80% ചെലവാണ്. ചെലവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചിൻ ചെലവാണ്. ഞാൻ മഹാവിധി അല്ല, മൊത്തം ഇന്ധന ചെലവാണ്. പാചകവാതകത്തിന് വില കയറുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. കുഴപ്പമില്ല, കേറ്റേട്ട് അവർക്ക് കേറ്റാലോ, അവരല്ലേ ഭരിക്കണേ. അപ്പൊ അവർക്ക് കേറ്റേട്ട് മിനിയാണോ 4 26 കൂട്ടിയിട്ടുണ്ട്. 76 കൂട്ടിയിട്ടുണ്ട്. 726 ആയിട്ടുണ്ട്. ഇപ്പൊ കൂട്ടട്ടെ, പിന്നെ ഇതേ കിടക്കാണ്ടില്ലേ, സിറ്റി ഗ്യാസ് വരാൻ പോണല്ലേ. ആ 400 രൂപ വീട്ടില് മാസം കണക്ഷൻ മറ്റേ കറണ്ട് ബില്ല് വരില്ലേ, അതേപോലെ വരും പറയണത്. ആര്? എന്റെ പേര് കുട്ടിയൊക്കെ വരുമ്പോ ഉണ്ടാവും. നമുക്ക് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നില്ല. കിട്ടൂല. ഈ ഗെയിൽ എന്നൊക്കെ പറയാം, ഏതാ കമ്പനി, കുത്തക കമ്പനികളാണ് ഗെയിലിന്റെ. ആ ഇപ്പൊ ഈ DP വേൾഡ് ദുബായ് പോർട്ട് ആ സാധനം ശരിക്കും ഞങ്ങൾക്ക് അവിടെ എന്തൊരു പണിയുടെ സ്ഥലമൊന്നും അറിയാം. ആ ഒരു സാധനം വന്നോടുകൂടി 1000 കണക്കിന് തൊഴിലാളികൾ ജോലി പോയി ഇവിടുത്തെ കൊച്ചിയില ബിൽഡിങ്ങിന്റെ കയ്യിലല്ല. അതുകൂടാതെ ആ കമ്പനി ഇപ്പൊ ദുബായ് പോർട്ടാണ് സെറ്റപ്പ് ചെയ്യണം. ഇപ്പൊ അത് മിക്കവാറും അദാനി ഗ്രൂപ്പിന് മാറും. DP വേൾഡ് ആ സാധനം. സാധാരണക്കാർ പൊറുതിമുട്ടി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഭക്ഷണം കഴിക്കണ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. ഇപ്പൊ ഈ മോദി സർക്കാർ വന്നിട്ട് പിന്നെ ഇതിന് ഞാൻ പറയുന്നു തോന്നരുത്, ശരിക്കും പറയാ നമ്മളെ കേന്ദ്രത്തിലേക്ക് പ്രതിപക്ഷം, അതായത് നമ്മളെ കോൺഗ്രസ്. ഞാനൊരു കോൺഗ്രസ്സുകാരാണ്, പക്ഷെ അവരെ കൊണ്ടൊന്നും പറ്റൂല. കാര്യം എന്നറിയോ, കാശിനും വേണ്ടിയാണ് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിൽക്കുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരാണ്, ഞാൻ എന്റെ ഫാമിലി മിക്കവും കോൺഗ്രസ്സുകാരാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ അറിയാല കാര്യങ്ങളൊക്കെ. കാര്യം എന്ന് വെച്ചാ കാശുള്ളതിനെ പുഴയിലും പോണ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ആ അപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അവര് വളം വെച്ച് കൊടുക്കണ, അവര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ. ഞങ്ങൾ ഈ സാധാരണക്കാരാണ് ഇവിടെ. ഞങ്ങൾക്ക് ഇവിടുന്ന് വല്ല 10-300 രൂപ കിട്ടിയിട്ടാണ് നമ്മൾ പാചകവാതത്തിന്റെ വില ഇങ്ങനെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പെട്രോളിൻ്റെ ഉണ്ടെങ്കിൽ സാധാരണക്കാരനേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലായി, വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ മീൻ ബന്ധനൊക്കെ പോകുമ്പോ ഇത് പെട്രോളിന് ഓൺലൈൻ വഴിയാണ് കച്ചവടം. അപ്പൊ ഈ ഓൺലൈൻ വഴി കച്ചവടം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, നമ്മൾ പറയുന്ന റൈറ്റ് ഉണ്ട്. ഈ റൈറ്റിന് നമ്മളവിടെ എത്തിക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ സർവീസ് ചാർജും
സർവീസ് ചാർജും ഈ ഒരാൾ കൊണ്ടുപോകുമ്പോ പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്. അത് ഈ കൊടുക്കുന്ന ആളുകളുടെ മേലെയുടെ വന്നത്. അപ്പൊ അവര് നോക്കുമ്പോ ഇത്രയും വില, ഇത്രയും വില എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ ഇത്രയും വിലയുള്ളൂ, ഇവിടെ ഇത്രയും വിലയുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ഈ പെട്രോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊരു 50 രൂപയ്ക്ക് 60 രൂപയ്ക്കും പോയിരുന്നിട്ട് പെട്രോൾ ഇപ്പൊ 80 രൂപ 100 രൂപ 90 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇത്രയും ചാർജ് അതനുസരിച്ച് ഇപ്പൊ ഒരു പണിക്കാരൻ വെച്ച് കഴിഞ്ഞാൽ കേറ്റേണ്ടി വരുന്നു. അപ്പൊ ഈ ലാഭം കുറയാണ്, ഈ വാങ്ങിക്കുന്ന ആളുകൾക്ക് വല്ല ഇത് പൈസ കൂടുന്നു. ചേട്ടാ, പെട്രോളിന്റെ പാചകവാതകത്തിന്റെ ഒക്കെ വില വർധന നിങ്ങളെ എത്രമാത്രം ബാധിച്ചു? നമ്മൾക്ക് വളരെയധികം ബാധിച്ചു. ഇപ്പൊ പഴയ രീതിയിലായെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ആ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇയാൾ എന്തൊക്കെയാണ് പോക്കറ്റ് തരാ ചെയ്തു വെച്ചേക്കണേ. അവര് സമരം നടത്തി, ബി ജെ പിക്കാര് സമരം നടത്തിക്കണ്ടിരുന്നു. ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല, തലയിലോ ഗ്യാസ് ഊറ്റിയും വെച്ച് അവര് കൊറേ പ്രകടനം നടത്തി. അതാണ് ഇതാണ് പെട്രോൾ 20 ദിവസത്തിന് എത്ര കൂടി. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി പോവാന്ന് എന്നാ പണി, നമ്മൾക്ക് വോട്ട് ചെയ്യാൻ ആരെങ്കിലും ചെയ്യുമോ? ഇവര് ഇത്ര കള്ളവോട്ടും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ഇടങ്ങേറാക്കി ഭരണത്തിൽ കയറിയിട്ട് ഈ മാതിരി പോക്കിടിത്തരം ചെയ്താൽ എന്ത് ചെയ്യും? ചേട്ടാ, വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെട്രോളിന്റെ വില കുതിച്ചു വരികയാണ്. തീർച്ചയായിട്ടും. നിങ്ങള് ടൂ വീലർ ഉള്ള ആൾക്കാരാണോ? കാറ് ഇതൊക്കെ. അപ്പൊ എന്താ ഈ വില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കയറ്റി വീട്ടിലിടേണ്ടി വരുമോ? നിർബന്ധമായിട്ടും പറയാൻ നേരത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോൾ സംഭരണിയും അതായത് ഓയിൽ സംഭരണവും ഉള്ള ഏക രാജ്യം ഇന്ത്യയാണ്. കഴിഞ്ഞ മാർച്ച് മാസം മാത്രം എത്ര ബില്യൺ ബാരൽസാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ളതെന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാം. എന്നിട്ടും തൊട്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പൈപ്പ് ലൈൻ പോകുന്നത് നമ്മുടെ രാജ്യം വഴിയാണ്. എന്നിട്ട് അവിടെ വില കുറവ്, ഇന്ത്യയിൽ മാത്രം ഇത്രയും വില കൂടുന്നത് അത് എന്താ പറയുക, സഹിക്കാൻ പറ്റുന്നില്ല. പണ്ട് 500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് വെച്ച് 2 തവണ എറണാകുളം വന്നിട്ട് പോകുമായിരുന്നു മൂവാറ്റുപുഴയെന്ന്. പക്ഷെ ഇപ്പം അത് സാധ്യമല്ല, 1 തവണ ഇങ്ങോട്ട് വരാനുള്ള ഡീസൽ കാശ് മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെ അധ്വാനം പണ്ട് 8 മണിക്കൂർ 9 മണിക്കൂർ അധ്വാനിച്ചാൽ മതിയായിരുന്നു പഴയ നിലയ്ക്ക്. ഇപ്പൊ 14 മണിക്കൂർ 16 മണിക്കൂർ അധ്വാനിക്കണം ഡീസൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമായിട്ട്. പിന്നെ പാചകവാതകം എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ഒരൊറ്റ പോട്ടയിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഒരു പോട്ടയിൽ നിന്ന് തന്നെ വരാൻ നേരത്ത് അതിന് വില കൂടി ഇതിന് വില കൂടും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ട് 30,000 rupees സാലറി മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒരു 60,000 സാലറി മേടിച്ചാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് അയൽവാസികൾക്ക് കടം മേടിക്കാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ അതിലും താഴെക്കടയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഏത് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും? അത് നിങ്ങൾ മീഡിയക്കാർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന വർഷം ഏതാണെന്ന് മാത്രം എടുത്തു നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലാവും. 2019 തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അത് മാത്രമാണ് കാരണം, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ പെട്രോളിന്റെ വിലവർദ്ധനവും പാചകവാതകത്തിന്റെ വിലവർദ്ധനവും തീർച്ചയായിട്ടും ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അതിൽ വേറെ ഒരു മാറ്റവും, ഈ പെട്രോൾ വർധനവ് കൊണ്ട് മാത്രമാണ് ഞാൻ മരിച്ചത് എന്നൊരുത്തനും എഴുതി വെക്കില്ല. പക്ഷെ അതിന്റെ മുഖ്യ കാരണം ഇതാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും പുറത്തിറങ്ങിയിട്ട് വണ്ടി ഓടിക്കാനും പറ്റാത്ത അവസ്ഥ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ സാധാരണ ജനം ആത്മഹത്യയിലേക്ക്. നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പെട്രോളും പാചകവാതകവും. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില ഉയർന്നു വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻപ് നമ്മൾ ഇതിനു വേണ്ടി സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഇതിനു വേണ്ടി ആരും പ്രതികരിക്കുന്നൊന്നുമില്ല. എന്തായാലും ആളുകൾക്ക് വീടിൻ്റെ അകത്ത് ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാൻ, സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്കൊക്കെ വീട്ടിൽ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗ്യാസിൻ്റെ വില ഉയർന്നു. പുറത്തിറങ്ങി വണ്ടി ഓടിച്ച് ജോലിക്ക് പോകുന്നവരും ചെയ്തിരുന്നവർക്ക് അവരൊക്കെ ഇനി വണ്ടി വീട്ടിൽ കയറ്റിയിടേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ഇത് ഉയർന്നു പോവുകയാണെങ്കിൽ സാധാരണ ജനം കടക്കെണിയിൽ അകപ്പെട്ടുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തുമെന്നാണ് ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. ക്യാമറാമാൻ ജിതിൻ വിശ്വകർമ്മയോടൊപ്പം കൃഷ്ണേന്ദു ശിവദാസ്, മെട്രോ പോസ്റ്റ്.